ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി ചോക്ലേറ്റ് കേക്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലോണം പൊടിച്ചെടുക്കാം. നമ്മൾ ആ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 1/2 ബൗൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മൾ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂൺ. നല്ലോണമൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോഫി പൗഡറിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ച ഒരു ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് കൊട്ടിക്കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് 35-45 മിനിറ്റ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കാം. നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വെന്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുകയാണ്. അപ്പം സ്റ്റിക്ക് നല്ല ക്ലീനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ കേക്ക് നല്ല വെന്ത് വന്നിരിക്കുന്നു. ഇത്തിരി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ്. നമുക്ക് ഇത്തിരി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കേക്കിന്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമിനെ ഇതിന്റെ മുകളിൽ തേച്ചു കൊടുക്കാം. എന്നിട്ട്
നമ്മൾ മുറിച്ച് വെച്ചിരിക്കണം. മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ അതൊന്ന് പീസാക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി ക്രീമി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ കഴിച്ചു നോക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.